ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും ബസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടൻറ്റുമായിട്ടല്ല ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുക. നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ജസ്റ്റ് പറയുന്നതിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുക. പരമാവധി നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഫുള്ള് കാണുക കേട്ടോ. ഒരു 5 മിനിറ്റിനുള്ളിൽ ഞാൻ ഈ വീഡിയോ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാം. 5 മിനിറ്റിനുള്ളിൽ എന്തായാലും ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. പരമാവധി നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. എല്ലാവരെയും കൊണ്ടും പരമാവധി ഈ വീഡിയോ ഒന്ന് കാണിക്കുക. ചാനൽ പഴയതുപോലെ എത്തിക്കണമെങ്കിൽ അതൊക്കെ ഇനി നടപടിയാവുകയുള്ളൂ. ഇനി യൂട്യൂബ് തന്നെ റെക്കമെൻഡേഷനെ കൊടുത്ത് സെറ്റാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ പരമാവധി എൻഗേജ്മെൻ്റ് ചാനലിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഒന്ന് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, നിങ്ങളൊക്കെ തന്നെയാണ് എന്നെ പഴയ ലെവലിലേക്ക് എത്തിച്ചത്, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ഉണ്ടായിരുന്ന ഒരു ഉയരത്തിലേക്ക് എത്തിച്ചത്. ആ സപ്പോർട്ട് വീണ്ടും ഞാൻ ആഗ്രഹിക്കുകയാണ്. കുറേ നാളായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടില്ലേ, എന്നാലും എനിക്ക് ആ സപ്പോർട്ട് വീണ്ടും കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ഓക്കെ, എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യുക കേട്ടോ. മെയിൻലി നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ രണ്ട് കാരണങ്ങളാണെന്ന് പറഞ്ഞു. ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു Q&A സെഷൻ വീണ്ടും ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി പരമാവധി ക്വസ്റ്റ്യൻസ് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലാണ് ഞാൻ പരമാവധി ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പ്രതീക്ഷിക്കുക. ഇതിന് മുമ്പ് രണ്ടോ മൂന്നോ പാർട്സ് ആയിട്ട് നമ്മൾ Q&A സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചാണ് ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ കുറച്ച് സെറ്റപ്പൊക്കെ നമ്മൾ എന്താ പറയുക ഒഴിവാക്കിയിട്ടായിരുന്നു വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് എൻ്റെ അടുത്ത് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ വളരെ പ്രതീക്ഷിച്ചല്ലേ കമൻ്റ് ഇട്ടത്, എന്നിട്ട് അവരുടെ ഉൾപ്പെടുത്താത്തത് എന്തുകൊണ്ടാണ് ചോദിച്ചു. ഗൈസ്, എനിക്ക് ആദ്യം എൻ്റെ കാര്യം മനസ്സിലായില്ല. ആദ്യം ഞാനത് എല്ലാവരെയും പോലെ ജസ്റ്റ് ഒന്ന് റിജക്റ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ മൈൻഡ് ചെയ്യാത്ത രീതിയിൽ പോവാണ് ഇത്. പിന്നെ എനിക്ക് ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് തെറ്റെൻ്റെ ഭാഗത്ത് തന്നെയായിരുന്നു. കാരണം അവർ ഏറെ ആഗ്രഹിച്ചിട്ടാണ് അവർ കമൻ്റ് ഇട്ടത്, ഞാനത് വായിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇട്ടത്. പക്ഷേ അത് ഞാൻ വേറൊരാളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു ഇത് പോയി, പ്രതീക്ഷയോടെ പോയി, അല്ലെ, എന്നോടുള്ള വിശ്വാസം പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ Q&A നമ്മളങ്ങനെ ഒരു ഇതുണ്ടാകുന്നതായിരിക്കും, അല്ലെ, അൺലോജിക്കലാണെങ്കിലും അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആണെങ്കിലും എന്താണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും എന്ത് തേങ്ങയാണെങ്കിലും നമ്മളത് വായിക്കുന്നതായിരിക്കും. എല്ലാവരുടെയും ക്വസ്റ്റ്യനിലൂടെ നമ്മൾ ഒരു തവണയെങ്കിലും നമ്മൾ കടന്നു പോകുന്നതായിരിക്കും. കൂടുതൽ പറയേണ്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൂടുതൽ പറയാം. ഓക്കെ, എല്ലാവരുടെയും ക്വസ്റ്റ്യൻസ്, എല്ലാവരുടെയും പേര് വായിച്ച് എല്ലാവരുടെയും ക്വസ്റ്റ്യൻസിലൂടെയൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ കടന്നു പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പരമാവധി വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. പരമാവധി ആൾക്കാരെ കൊണ്ട് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിപ്പിക്കുക. ഓക്കെ, ദെൻ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുവരെ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്ന എങ്ങനെ, ജസ്റ്റ് ഒന്ന് ഫേസ് ക്യാം ഒന്നും ഇല്ലാത്ത രീതിയിൽ, എന്താ പറയുക, മൊത്തത്തിലൊരു സ്ക്രീൻ റെക്കോർഡിങ് അല്ലേ, ഒറ്റ സ്ക്രീനിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു, എവിടെയോ നിന്ന് വോയിസ് ഓവർ കൊടുക്കുന്നു, എവിടെയോ നിന്ന് റെക്കോർഡ് ചെയ്യുന്നു, കംപ്ലീറ്റ് എന്താ പറയണേ ഒരു ഒരു സെറ്റപ്പില്ലാത്ത പരിപാടിയായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് ഇത്രയും ലാർജ് ആയിട്ടാണെന്ന് ഈ ഒരു ഫേസ് ക്യാം വളരെ ഷോർട്ടാക്കിയിട്ട് നമ്മൾ പറയാനുള്ള കാര്യങ്ങളെല്ലാം ഫേസ് ക്യാം വഴി പറഞ്ഞ് വളരെ ഷോർട്ടാക്കിയിട്ട് വളരെ ചെറിയൊരു എന്താ പറയുക ചെറിയൊരു റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിലേക്ക് മാറ്റിയിട്ട് അത് ഏതെങ്കിലും ഒരു മൂലയിൽ നമ്മൾ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഒന്നെങ്കിൽ ഏതെങ്കിലും ടോപ്പ് കോർണേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോട്ടം കോർണേഴ്സ് ആയിരിക്കാം, എവിടെയും നമ്മളത് പ്ലേസ് ചെയ്യുന്നതായിരിക്കും. അതായത് കാഴ്ചക്കാർക്ക് യാതൊരു വിധ ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത രീതിയിൽ, അതായത് എന്താ പറയുക ഈ നമ്മുടെ ഫിഫയുടെ ഒക്കെ വീഡിയോസ് ചെയ്യുന്നവരല്ലേ, ഫിഫ മൊബൈലിൻ്റെ ഒക്കെ മൊബൈലും പോട്ടെ ഫിഫ PCയുടെ ഒക്കെ അങ്ങനെയുള്ളത് ചെയ്യുന്ന പോലെ നമ്മളെ സ്ക്രീൻ റെക്കോർഡിങ് മാത്രമാക്കാതെ എവിടെയും നമ്മുടെ ഫേസ് ക്യാമും കൂടി ചെറിയൊരു സെറ്റപ്പ് ചെയ്ത് നമ്മൾ വയ്ക്കാം. ഓക്കെ, അപ്പോൾ പരമാവധി എല്ലാ കാര്യങ്ങളും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കും. ഓക്കെ, അതുപോലെ എനിക്ക് Q&A കാര്യം ഒന്നുകൂടി ഞാൻ ഉറപ്പിക്കുകയാണ്, പരമാവധി ആൾക്കാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക, പരമാവധി ആൾക്കാരെ കൊണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുക, പരമാവധി ആൾക്കാരെ കൊണ്ട് ലൈക്ക് അടിപ്പിക്കുക, പരമാവധി ആൾക്കാരെ ലൈക്ക് ചെയ്യുക. സപ്പോർട്ട് വേണമെങ്കിൽ നമ്മുടെ പഴയ പ്രതാപത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഇച്ചിരി കഷ്ടപ്പാടാണ്. സപ്പോർട്ടില്ലാതെ ഒട്ടും പറ്റത്തില്ല, അത് ഒട്ടും പറ്റില്ല സപ്പോർട്ടില്ലെങ്കിൽ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എല്ലാവരുടെ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, ലവ് യു ഓൾ. സോ ഗൈസ്, മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണും. ഒരു കാര്യം പറയാൻ പറഞ്ഞു കേട്ടോ, എനിക്ക് കിടന്ന് പഴയ ഒരു ഒച്ചയും ബഹളമൊന്നും എടുക്കാത്തതിന് കാരണം കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പം ഞാൻ കിടന്ന് ഒച്ച എടുത്തിട്ടുണ്ടെങ്കിൽ പട്ടി വരക്കണവരായിരുന്നു ഞാൻ ഇവിടെ കിടന്ന് കുറയ്ക്കേണ്ടി വരും, അതുകൊണ്ടാണ്. പിന്നെ വീഡിയോ വരും എന്നുള്ള കാര്യത്തിൽ അതേ ഉറപ്പില്ല. ഇന്നലെ കിടന്നു വെച്ച വീഡിയോ ആയിരുന്നു, പക്ഷേ ഇന്നലെ ഒച്ചയെടുത്ത് മൊത്തം കുളമായിപ്പി, ചുമച്ചൂത്തി മൊത്തം കുളമായിപ്പി, അതുകൊണ്ടാണ് വീഡിയോ വരാത്തത് കേട്ടോ. സോ ഗൈസ്, മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണുന്നതിൻ്റെ സർച്ച് ഉണ്ടെങ്കിൽ കിടന്ന പടത്തിനോട് കൂടി സ്മീംസ് തോമസ് സൈനിങ് ഔട്ട് ഫ്രം GD ഡ്യൂട്ട്.